വർഷമായി ഉമ്മൻചാണ്ടി അതികായകനിലൂടെ കോൺഗ്രസ് കൈവശം വെച്ചിരുന്ന പുതുപ്പള്ളി ഇനി ആരുടേതാകും പകരക്കാരനില്ലാത്ത ഉമ്മൻചാണ്ടി കടന്നു പോകുമ്പോൾ രാഷ്ട്രീയ കേരളം ഇപ്പോൾ അടക്കത്തിലും സാവകാശം ഏറെ ആവേശത്തോടെയും ചർച്ച ചെയ്യുന്ന വിഷയം ഇതാവും കൊടിയുടെ നിറം നോക്കാതെയുള്ള മനുഷ്യ സ്നേഹത്തിന്റെ മഹാപ്രതിഭയായ ഉമ്മൻചാണ്ടി മലയാളക്കരയുടെ ഓർമ്മയിൽ സജീവ സാന്നിധ്യമായി മാറുന്നു എന്നത് സത്യം അവസാന ശ്വാസം വരെ കോൺഗ്രസുകാരനും കേരള കോൺഗ്രസ് ബാധമൂലം കോട്ടയം ജില്ലയിൽ ഏതാണ്ട് ഇല്ലാതായ കോൺഗ്രസിനെ ഇന്നത്തെ നിലയിൽ എത്തിക്കുന്നതിന് എല്ലാ കരുക്കളും നീക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടി തന്നെയാവും ഇവിടെ കോൺഗ്രസിന്റെ പദവി നോക്കാത്ത അദൃശ്യായ പടനായകൻ അദ്ദേഹത്തിന്റെ മരണത്തോടെ മറം നന്മകൾ ജനാധിപത്യ മുന്നണിക്ക് വൻകരുത്താകും അതുകൊണ്ടുതന്നെ ആ ഓർമ്മകളെ തന്ത്രപരമായി നേരിടുക എന്നതാവും ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ തലവേദന വികാരമല്ല വികസനമാണ് ചർച്ച ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് കോൺഗ്രസുകാരല്ലേ അദ്ദേഹത്തിന് ശരിയായ ചികിത്സ കൊടുത്തോ തുടങ്ങിയ സങ്കേതങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പൊതുമനസാക്ഷിയിൽ ഉണർത്തുവാൻ നടക്കുന്ന നീക്കങ്ങൾ കൃത്യമായ സൂചനയാണ് വോട്ടെടുപ്പിലെ നിർണായക ഘടകം ജനങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെയാകും എങ്കിലും ഇരുമുന്നണികളുടെയും നേതാക്കന്മാരെക്കുറിച്ചുള്ള ഓർമ്മ വോട്ടറുടെ മനസ്സിൽ ചലനം ഉണ്ടാക്കാതിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ കൂടിയെങ്കിലും ജനാധിപത്യ മുന്നണിയുടെ അദൃശ്യനായ പടനായകൻ ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും അദ്ദേഹത്തെയും ഇടതുമുന്നണിയുടെ ക്യാപ്റ്റൻ പിണറായിയേയും തുലനം ചെയ്തുകൊണ്ടുള്ള സംവാദങ്ങൾ ജനമനസ്സുകളിൽ ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിയമസഭയിൽ എത്തിയ പുതുമുഖങ്ങളാണ് ഉമ്മൻചാണ്ടിയും പിണറായിയും ഒന്നിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിൽ എത്തിയവർ അതിനു മുമ്പ് രണ്ടാളും വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ കഴിവ് തെളിയിച്ചവരാണ് പിണറായിയുടെ ഭാര്യ കമല സ്കൂൾ അധ്യാപികയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ബാങ്ക് ഉദ്യോഗസ്ഥയും ഉമ്മൻചാണ്ടിക്കും മൂന്ന് മക്കൾ പിണറായിക്ക് രണ്ട് മക്കൾ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഏഴ് വർഷം ഭരിച്ചു ധനമന്ത്രിയായി അഞ്ചു വർഷം ഭരിച്ചു ഏതാനും കാലം തൊഴിൽ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആയിരുന്നു ഒരു വ്യാഴവട്ട കാലത്തിലധികം അധികാരം അനുഭവിച്ച നേതാവ് മൂന്നാം ഊഴത്തിന് നോക്കുന്നില്ലെങ്കിൽ വൈദ്യുതി മന്ത്രി ആയിരുന്ന കാലം കൂടി ചേർത്താൽ പിണറായിയുടെയും ഭരണകാലം ഏതാണ്ട് തുല്യം ഇക്കാലം കൊണ്ട് രണ്ടു പേർക്കുമുണ്ടായ മാറ്റങ്ങളാണ് ശ്രദ്ധേയം ഉമ്മൻചാണ്ടി തറവാട്ടിൽ നിന്നും കിട്ടിയ വീതത്തിൽ ഒരു വീട് വെക്കാൻ പോലും കഴിയാതെ മടങ്ങുന്നു മൂന്ന് മക്കളും ജീവസന്ധാരണത്തിനായി അധ്വാനിക്കുന്നു ആരും അതിസമ്പന്നരല്ല മൂത്ത മകൾ ഐ ടി ഉദ്യോഗസ്ഥ രണ്ടാമത്തെ മകൾ ഭർത്താവും മൂന്ന് മക്കളുമായി വിദേശത്ത് മകൻ സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ എന്നാണ് വിപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും നിറഞ്ഞുനിന്ന ഉമ്മൻചാണ്ടിക്കെതിരെ കൊണ്ടുവരാൻ സാധിച്ചത് ഒരു സോളാർ വിഷയം മാത്രം അതും വളരെ ഹീനമായ ഒരു ലൈംഗിക ആരോപണം അത് ഉന്നയിച്ചവരെല്ലാം തന്നെ തെറ്റ് സമ്മതിച്ച് മാപ്പ് പറഞ്ഞെന്ന് മാത്രമല്ല അന്വേഷിച്ച സിബിഐയും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി എന്നാൽ പിണറായിയുടെ കഥയും പിണറായിയുടെ കണ്ണൂരിലെ വീടിനെ കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എത്ര ആഡംബരം നിറഞ്ഞതാണ് അവിടെ ആർക്കാണ് പ്രവേശനമുള്ളത് എന്തെല്ലാം കഥകളാണ് പ്രചരിക്കുന്നത് പോലീസ് സംരക്ഷണത്തിലാണ് ആ വീട് എന്ന് കേൾക്കുന്നു ഒരു സഖാവിന്റെ വീടാണെന്ന് ഓർക്കണം പിണറായിയുടെ രണ്ടു മക്കളുടെയും വരുമാനം ഇന്ന് എത്രയാണ് മകളുടെ കമ്പനി എക്സാലോജിക് നിയമസഭയിൽ വിവാദമായി കോടികളുടെ ആസ്തിയുള്ള കമ്പനി എന്നാണ് പ്രചരണം ഈ കമ്പനിയുടെ മെന്റർ ആയിരുന്ന ജേക്കും സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട പ്രൈസ് കൂപ്പർ കമ്പനിയും തമ്മിലുള്ള ബിസിനസ് ബന്ധത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിന് മാത്യു കുഴൽനാടൻ എം എൽ എ നിയമസഭയിൽ മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചത് എത്ര രൂക്ഷമായിട്ടായിരുന്നു മകളുടെ ഇപ്പോഴത്തെ ആസ്തി എത്ര കോടിയാകും ഈ മകൾ മുഖ്യമന്ത്രിയുടെ എത്ര വിദേശ യാത്രകളിലാണ് ഒപ്പം പോയത് അതേസമയം ഉമ്മൻചാണ്ടിയുടെ വിവാഹമോചനം നേടിയ മകളെക്കുറിച്ച് അവരുടെ മുൻ ഭർത്താവ് വിവാഹമോചന കേസിൽ കോടതിയിൽ കൊടുത്ത ആക്ഷേപം ഒരു മനസാക്ഷിക്കടിയുമില്ലാതെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ നിയമസഭയിൽ കൊണ്ടുവന്ന് വായിച്ചതിൽ ഇന്നും ഇടതുപക്ഷത്തിന് കുറ്റബോധമില്ല പിണറായിയുടെ മകളും വിവാഹമോചിതയാണ് ആ കേസിന്റെ കഥകളൊന്നും കോൺഗ്രസുകാർ അന്വേഷിക്കുകയോ പിണറായിക്കെതിരെ നിയമസഭയിൽ പറയുകയോ ചെയ്തില്ല ഇങ്ങനെ പെരുമാറിയത് എന്ന് കരുതുന്നവർ ഈ താരതമ്യവും മനസ്സിൽ കുറിക്കും പിണറായിയുടെ മകൻ വിദേശത്താണ് അവിടെ പഠിക്കുവാൻ പോയതിനെ കുറിച്ചൊക്കെ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ എഴുതിയത് ജനം വായിച്ചിട്ടുണ്ട് മകന്റെ ഭാര്യപിതാവിന്റെ കമ്പനിയാണത്രേ നിർമ്മിത ബുദ്ധി ക്യാമറ വിവാദത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരിൽ ഒന്ന് ഇനി അഴിമതി ആരോപണങ്ങൾ പിണറായി വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ ലാവ്ലിൻ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിലാണ് തവണയാണ് കേസ് കോടതി മാറ്റിവെച്ചത് സിബിഐ തന്നെ ആവശ്യപ്പെട്ട് മാറ്റിവെക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നടന്നൂറ്റി എഴുപത്തിനാല് കോടിയുടെ അഴിമതി കഥയാണത് മുഖ്യമന്ത്രിയായ ശേഷം എന്തെല്ലാം ആരോപണങ്ങളാണ് ഉയർന്നത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ജയിലിലാണ് സ്വർണക്കള്ളക്കടത്ത് കേസിലടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ടിരുന്നു എന്ന് ഇന്ന് ആർക്കാണ് സംശയം സ്വപ്ന സുരേഷിന്റെ ആത്മകഥയുടെ ഒന്നാം ഭാഗത്തിൽ പറയുന്ന ബിരിയാണി ചെമ്മിന്റെ അടക്കമുള്ള കഥകളിൽ ഒന്നിനെതിരെ പോലും മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട മന്ത്രിമാരോ മുരടണക്കുന്നതേയില്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ മൈക്ക് നിന്നു പോകുന്നതിന് കേസെടുക്കുന്ന പോലീസ് സ്വപ്നയെ തൊടാൻ ഭയപ്പെടുന്നു നിർമ്മിത ബുദ്ധി ക്യാമറ വിവാദത്തിൽ ലൈറ്റ് മാസ്റ്റർ ലൈറ്റനിങ് ഇന്ത്യ കമ്പനി ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് ആശങ്കയുള്ളവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ എന്താണ് എഴുതിവെച്ചതെന്ന് ജനം കണ്ടു പിണറായി നിയോഗിച്ച ലോകായുക്തയോ പിണറായിക്കെതിരായ കേസ് വാദം കേട്ട് ഒരു വർഷം പഠിച്ച ശേഷം ഫുൾ വിട്ടു അദ്ദേഹം ആ കമ്മീഷന് മുന്നിൽ പതിനാല് മണിക്കൂറാണ് വിചാരണക്ക് നിന്ന് കൊടുത്തത് പിണറായി രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഉമ്മൻചാണ്ടിയെ കണ്ണൂരിൽ വെച്ച് കല്ലെറിഞ്ഞ കേസിൽ ഒന്നും രണ്ടും പ്രതികളായ സി കൃഷ്ണൻ എം എൽ എ കെ നാരായണൻ എക്സ് എം എൽ എ എന്നിവരെ തിരിച്ചറിയാനാവുന്നില്ലെന്ന് കോടതിയിൽ മൊഴി കൊടുത്ത് ഉമ്മൻചാണ്ടി കല്ലെറിഞ്ഞവരെ രക്ഷിച്ചു ഉമ്മൻചാണ്ടിയുടെ ഒരു ഡി ജി പി മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിമൂന്നിൽ ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് വാങ്ങിയ ദിനം തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഒരു ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തു ഇന്നോ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരുടെ കൂട്ടുകാരനെ പോലീസ് തട്ടിക്കൊണ്ടു പോകുന്നു കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഒന്നുമല്ല പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇ എം എസ് ഇ കെ നായനാർ വി എസ് അച്യുതാനന്ദൻ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും സി അച്യുത മേനോൻ പി കെ വാസുദേവൻ നായർ എന്നിവർ കേരളത്തിൽ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് ഇവരിൽ ഇ എം എസ് മുന്നണിയില്ലാതെ കേരളം ഭരിച്ച ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഇവർക്കൊന്നും ഇല്ലാത്ത വൻ ഖ്യാതികളാണ് പിണറായി വിജയൻ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ അധികാരം ലഭിച്ച ഇ എം എസ് മന്ത്രിമാരുടെ ശമ്പളം കുറച്ച കേരളത്തിലെ ഏക മുഖ്യമന്ത്രിയാണെങ്കിൽ സെഡ് കാറ്റഗറി സെക്യൂരിറ്റി ഉറപ്പാക്കിക്കൊണ്ട് ഇരുപതോളം വാഹനങ്ങളുടെ അകമ്പടിയിൽ സഞ്ചരിക്കുന്ന മുഖ്യനാണ് പിണറായി വിജയൻ നായനാരുടെയും വി എസിന്റെയും മക്കളെക്കുറിച്ച് ചില ആക്ഷേപങ്ങൾ പൊന്തി വന്നിരുന്നു എങ്കിലും വീണ വിജയനെ പോലെ ആരും കുപ്രസിദ്ധി നേടിയില്ല എത്ര തട്ടിപ്പ് കേസുകളിലാണ് ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയാണ് ക്ലിഫ് ഹൗസ് രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം ആ വസതി ധനകാര്യമന്ത്രി പുരുഷോത്തമന് കൊടുത്തു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഉമ്മൻചാണ്ടി അവിടെയാണ് താമസിച്ചിരുന്നത് അന്ന് അത് ആർക്കും കടന്നു ചെല്ലാവുന്ന ഭവനമായിരുന്നു ഇന്ന് പിണറായിയുടെ കാലത്തോ എത്ര കർശനമാണ് പ്രവേശന വ്യവസ്ഥകൾ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഗുരുതരമായ കാറപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട കെ കരുണാകരന് ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിനോട് അനുബന്ധിച്ച് ഉണ്ടാക്കിയ നീന്തൽ കുളത്തെ വല്ലാതെ കുറ്റപ്പെടുത്തിയ സഖാക്കളുടെ നേതാവ് പിണറായിയുടെ കാലത്ത് ആ നീന്തൽ കുളത്തിനു വേണ്ടി തന്നെ ഇതുവരെ ചെലവാക്കിയത് അരക്കോടിയിലധികം രൂപ ആർക്കു വേണ്ടിയാണ് കുളം നവീകരിക്കുന്നത് എന്ന ചോദ്യത്തിന് പിണറായി ഉത്തരം പറയില്ല മുഖ്യമന്ത്രിയായി ക്ലിഫ് ഹൌസിലെത്തിയ നായനാരോട് അക്കാലത്ത് പത്രലേഖകർ നീന്തൽ കുളത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ പട്ടിയെ കുളിപ്പിക്കുന്നത് അവിടെയാണ് എന്നായിരുന്നു പരിഹാസം ക്ലിഫ് ഹൗസിൽ തൊഴുത്തുണ്ടാക്കുന്നതിനും ചിലവാക്കി ലക്ഷങ്ങൾ രണ്ടു നില മാത്രമുള്ള ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് പിടിപ്പിച്ചതും പിണറായി രണ്ടാം നിലയിൽ കയറാൻ ലിഫ്റ്റുള്ള കേരളത്തിലെ ഏക ഭവനമാകണം ക്ലിഫ് ഹൗസ് ഉമ്മൻചാണ്ടിയുടെ കടന്നുപോകലിലൂടെ ജനമനസ്സുകളിൽ തീക്ഷണമാവുകയാണ് ഈ സമാനതകൾ ിയുടെ മകൻ ചാണ്ടി ചാണ്ടിയമ്മനായിരിക്കും പുതുപ്പള്ളിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന് ഏകദേശം വ്യക്തമായിട്ടുണ്ടെങ്കിലും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന് ഇപ്പോഴും വ്യക്തമല്ല തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനു വേണ്ടി ഏത് അഭ്യാസവും കാണിക്കുന്നതിൽ മെയ്വഴക്കമുള്ള ഇടതുമുന്നണി വളരെ സൂക്ഷിച്ചായിരിക്കും സ്ഥാനാർത്ഥിയെ നിർണയിക്കുക ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന ജയ്ക്കോ റെജിസ് ക്രിയോ ഒന്നും സ്ഥാനാർത്ഥിയാകാതെ ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപരമായ കേന്ദ്രങ്ങളിൽ ചോർച്ചയുണ്ടാക്കാൻ പറ്റുന്ന വേറെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയാലും അത്ഭുതപ്പെടേണ്ട ചാണ്ടി ചാണ്ടിയമ്മനെതിരെ വ്യക്തിപരമായ സന്ദേഹങ്ങളും ഉയർത്താം ക്രൈസ്തവ വോട്ടർമാർ ഏറെയുള്ള പുതുപ്പള്ളിയിൽ അദ്ദേഹം പണ്ട് നടത്തിയ ഹാഗിയ സോഫിയ പ്രസംഗമടക്കം ആയുധമാക്കപ്പെടാൻ നോക്കും സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഇംഗ്ലണ്ട് സന്ദർശനത്തിന് ശേഷം സമാനമായ പ്രസ്താവന നടത്തിയതും ഓർമ്മിക്കാതിരിക്കില്ല ഇടതുപക്ഷത്തിനു വേണ്ടി തയ്യാറാക്കപ്പെടുന്ന ഒരു ആത്മകഥ കുറിച്ച് ചാനൽ ചർച്ചയിൽ ചില ഇടതു വാക്താക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ പുത്രനിലൂടെ പുതുപ്പള്ളി നിലനിർത്താനുള്ള കോൺഗ്രസ് നീക്കത്തെ മക്കൾ രാഷ്ട്രീയമായി ചിത്രീകരിക്കുവാനും നീക്കം നടക്കാം കോൺഗ്രസുകാരിലും ഈ ചിന്ത ഉള്ളവർ ഉണ്ടാകാം അൻപത്തിമൂന്ന് വർഷം അപ്പൻ ഇനി എത്ര വർഷം മകൻ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകും ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞാരെങ്കിലും മത്സരിക്കാനാവും എന്ന് കരുതുന്നവർ കാണാം അവർ നിരാശരാകും വാസ്തവത്തിൽ ഇനിയെങ്കിലും തുടർച്ചയായി രണ്ടു തവണയിലധികം ഒരാൾക്ക് ഒരു മണ്ഡലം മത്സരിക്കുവാൻ കൊടുക്കില്ല എന്ന നിയമം കൂറുമാറ്റ നിരോധന നിയമം പോലെ ഉണ്ടാവേണ്ടതാണ് മുൻ എം എൽ എയുടെ മകനെ മത്സരിപ്പിക്കാനാവില്ല എന്ന നിയമവും കൊണ്ടുവരണം കുടുംബവാഴ്ചയെ കുറ്റപ്പെടുത്തുന്നവരും അതുതന്നെ പറയും കരുണാകരൻ മുരളിയെ കൊണ്ടുവന്നതിന് വല്ലാതെ വിമർശിച്ച വയലാർ രവിയുടെ ഭാര്യ എം ആയി മകൾക്ക് ടിക്കറ്റ് കിട്ടാൻ രവി പരസ്യമായി പരിശ്രമിച്ചു ഇവിടെയും ഉമ്മൻചാണ്ടി വേറിട്ട് നിന്നു അദ്ദേഹം മരിക്കുന്നതുവരെ മക്കളെ പദവികളിലേക്ക് പരിഗണിച്ചില്ല മരുമകന് സ്വന്തം മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം കൊടുത്ത മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർക്ക് എന്നാലും ഇത് കുറ്റമായി തോന്നാം ഉമ്മൻചാണ്ടിയോടുള്ള ജനസ്നേഹം തിരിച്ചറിഞ്ഞവർ ഇനി അതിലൊരു പങ്ക് സ്വന്തമാക്കുവാൻ നോക്കിക്കൂടാതില്ല ഉമ്മൻചാണ്ടിയെ വേട്ടയടിയത് കോൺഗ്രസുകാരല്ലേ എന്ന ചോദ്യം ചില കേന്ദ്രങ്ങൾ ഉയർത്താൻ നോക്കുന്നുണ്ട് നാട് മുഴുവൻ കട്ടൌട്ടുകൾ വെച്ചും കറുത്ത കൊടി ഉയർത്തിയും സെക്രട്ടേറിയറ്റ് ഉപരോധം പോലും നടത്തിയവർ ഇപ്പോൾ ആരാണ് വേട്ടയാടിയത് എന്ന് ചോദിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പതിനൊന്നിന് വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന്റെ തലയെന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസിൽ ജാമ്യമില്ലാത്ത വകുപ്പ് വെച്ച് പിണറായി സർക്കാർ കേസെടുത്തു സംസ്ഥാന പോലീസിന് ഒന്നും കണ്ടെത്താനായില്ല അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിനാലിന് കേസന്വേഷണം സി ബി ഐക്ക് വിട്ടത് നാല് കേസിലെ പ്രതിയായ ഒരു സ്ത്രീയുടെ പരാതിയിലായിരുന്നു അത് സി ബി ഐയും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി അന്ന് പക്ഷേ കോൺഗ്രസുകാർ ശരിക്കും അദ്ദേഹത്തെ പ്രതിരോധിച്ചു വേട്ടയാടിയവരിൽ കോൺഗ്രസുകാരും ഇല്ലേ ഇതെല്ലാമാണ് പശ്ചാത്തലമെങ്കിലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരം മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാകും രാഷ്ട്രീയമാകും എതിരാളികൾക്ക് അനുകൂലമായ ഘടകങ്ങളെ നേരിടാനും വിജയം നേടാനും എല്ലാവരും തന്ത്രങ്ങളും ആവിഷ്കരിക്കും രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് ഇടതുമുന്നണിയോട് ചേർന്ന് കെ എം മാണി മുഖ്യമന്ത്രി ആയേക്കും എന്ന കളിയെ തകർക്കാൻ ബാർകോഴ കേസ് ഉണ്ടാക്കിയവരാണ് കോൺഗ്രസുകാർ അതുകൊണ്ട് തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും ഉണ്ടാകും ഉമ്മൻചാണ്ടി എന്ന പുണ്യസ്മരണയെ തരണം ചെയ്ത് അൻപത് വർഷമായി കെ മാണി നിലനിർത്തിയിരുന്ന പാലായിൽ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ഉണ്ടായ അട്ടിമറി അനുഭവം പുതുപ്പള്ളിയിലും ആവർത്തിക്കാൻ എല്ലാ കരുക്കളും ഇടതുമുന്നണി നീക്കും എന്നത് തീർച്ച പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിൽ ആറിടത്തും ഇടതുമുന്നണിക്കാണ് ഭരണം എന്നത് ഉപതെരഞ്ഞെടുപ്പിലെ പോരാട്ടം കോൺഗ്രസ്സിന് അത്ര അനായാസകരമാവില്ല എന്നതാണ് വ്യക്തമാക്കുന്നത് ഇതേ കണക്ക് പാലായിലും മാണിയുടെ പാർട്ടിക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു എല്ലാ പഞ്ചായത്തിലും തന്നെ മാണിക്കായിരുന്നു ഭരണം പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇടതു കോട്ടയായിരുന്ന പുതുപ്പള്ളി വീണ്ടും സി പി എമ്മിനും അവരുടെ പുതിയ കൂട്ടുകക്ഷി കേരള കോൺഗ്രസിനും ഇവിടുത്തെ ഓരോ വോട്ടും പരമപ്രധാനമാണ് സി പി എമ്മിന് തൃക്കാക്കരയിലുണ്ടായ കടുത്ത ആഘാതത്തിന് തിരിച്ചടിക്കാണ് നോട്ടമെങ്കിൽ കേരള കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വിഷയം പാർട്ടിയുടെ ഏക സീറ്റായ കോട്ടയെത്താൻ ജയിക്കണമെങ്കിൽ പുതുപ്പള്ളി അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി സാധ്യത ഓരോ വോട്ടും പിടിക്കണം അത് മനസ്സിലാക്കി സോഷ്യൽ മീഡിയയിലും മറ്റും മാണിയുടെ പോരാളികൾ നടത്തുന്ന അതിക്രമങ്ങൾ അവരുടെ ആൾക്കാർക്കിടയിൽ തന്നെ മനം മടിപ്പിക്കുന്നുണ്ട് ജോസും കൂട്ടരും എത്ര ആത്മാർത്ഥത കാണിച്ചാലും സി പി എം അതേ നാണയത്തിൽ പ്രതികരിക്കുമോ എന്ന സംശയം കേരള കോൺഗ്രസുകാർക്കും ഇപ്പോഴുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസുകാർ പുതുപ്പള്ളിയിൽ കാണിച്ച ആത്മാർത്ഥത കേരള കോൺഗ്രസിന്റെ ജോസ് തന്നെ മത്സരിച്ച പാലായിലും കേരളയുടെ ശക്തമായ കോട്ടയായ കടുത്തുരുത്തിയിലും സഖാക്കൾ കാണിച്ചില്ല എന്നതാണ് അനുഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ മാണി പാലായുടെ ജനപ്രതിനിധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ അദ്ദേഹം മരിക്കുന്നതുവരെ പാലായിലെ എല്ലാവരുടെയും ജനപ്രതിനിധി എന്ന് അവകാശപ്പെടുമ്പോഴും പാലായിലെ പ്രമാണിമാർ എന്ന് വിളിക്കപ്പെടുന്ന മിക്കവാറും കുടുംബക്കാരുടെ പിന്തുണ മാണിക്കില്ലായിരുന്നു അവർക്ക് എതിരെയുള്ള ഇടത്തരക്കാരുടെ മുന്നേറ്റം കൂടിയായിരുന്നു മാണി അദ്ദേഹം മൂന്ന് പതിറ്റാണ്ടോളം മന്ത്രിയായതോടെ പ്രമാണികൾക്കൊക്കെ അടുപ്പക്കാരനായി അവരാരും അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചതും ഇല്ല ഈ മാറ്റത്തിലൂടെ ഇടത്തരക്കാരുമായുള്ള പഴയ അടുപ്പത്തിന് ചോർച്ച ഉണ്ടാവുകയും ചെയ്തു രണ്ടാം തലമുറ ആയപ്പോഴേക്കും ആ അകലം കൂടി എന്നാൽ മാണി സി കാപ്പൻ എതിർസ്ഥാനാർത്ഥിയായതോടെ മിക്കവാറും കോൺഗ്രസ്സുകാരായ ആ പ്രമാണി കുടുംബക്കാരെല്ലാം മാണിയുടെ കഥ കഴിക്കുവാൻ കാപ്പനൊപ്പം കൂടി കോൺഗ്രസിന്റെ ഈ ചതിയിൽ മനം നൊന്നാണ് മാണി ജനാധിപത്യ മുന്നണി വിട്ടത് പാലായിൽ മാണിയുടെ കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് മത്സരിച്ച് സഹതാപം മുഴുവൻ സമാഹരിക്കുവാൻ സ്വന്തമാക്കുവാൻ സാധിച്ചില്ല ജോസ് കെ മാണി നേരത്തെ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായി വിവാദ നായകനുമായി അത് അത്തരത്തിൽ ഒരു യോജിപ്പിന് തടസ്സമായി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ ഉണ്ടെന്ന് പ്രചരിപ്പിച്ചതുപോലെ മാണിയുടെ കുടുംബത്തിലും സ്ഥാനത്തിനു വേണ്ടി തർക്കം ഉണ്ടെന്നെല്ലാം പ്രചരിപ്പിക്കപ്പെട്ടു എന്നാൽ ഉമ്മൻചാണ്ടിയുടെ പുത്രിമാരെ പോലെ ആരും നിഷേധക്കുറിപ്പ് ഇറക്കിയില്ല മാണിയുടെ ശേഷമെങ്കിലും തങ്ങൾക്ക് അവസരം കിട്ടുമെന്ന് കരുതിയിരുന്ന കേരള കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കന്മാരായ നാട്ടുരാജാക്കന്മാരെ ശരിക്കും കളത്തിൽ ഇറക്കാനോ സജീവമാക്കാനോ സ്ഥാനാർത്ഥി ജോസ് ടോമിനോ പാർട്ടി നേതാക്കൾക്കോ സാധിച്ചില്ല മാണിയുടെ ലഫ്റ്റനന്റുമാരായി പ്രവർത്തിച്ചിരുന്നവർക്ക് അതേ ആവേശം ജോസ് ടോമിനോട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ മാണിയോടൊപ്പം വളർന്നു വന്ന പ്രാദേശിക നേതാക്കന്മാരുണ്ട് അവർക്കെല്ലാം മാണിസാർ ദിവ്യനാണ് പക്ഷെ പുതു സ്ഥാനാർത്ഥി അല്ലല്ലോ മാണിസാറിന്റെ ഹൃദയം അറിഞ്ഞു പ്രവർത്തിച്ചവർക്ക് അത്തരം ഹൃദയപൂർവമായ പ്രവർത്തനം പുതുതലമുറയിൽ നിന്നും കിട്ടാതെ വന്നതോടെ മനസ്സ് മടുക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അൻപത് വർഷത്തിനിടെ മാണിസാർ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ മുഖത്തു നോക്കി എതിർക്കാനാകാത്തവർക്ക് പകരം വരുന്നവരോട് ആ വികാരം ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാണി കേരള കോൺഗ്രസ് കൂടി ചത്തു മത്സരിച്ചും ഉമ്മൻചാണ്ടിയെ ജയിച്ചത് ഈ വികാരം കൊണ്ട് കൂടിയാണ് ഇത് അദ്ദേഹം ഇല്ലാത്തപ്പോൾ ഉണ്ടാവണമെന്നില്ല പാലായിൽ കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള വഴക്കും അതിൽ കോൺഗ്രസുകാർ കാണിച്ച നിസ്സംഗതയും എല്ലാം ഘടകങ്ങളായി ജനാധിപത്യ മുന്നണിക്ക് ഐക്യം ഉണ്ടായിരുന്നില്ല പാലായിൽ പരസ്യ പ്രസ്താവനകളുമായി ജോസഫ് വിഭാഗം കാലുവാരി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാവുന്ന ഒന്നും ഇപ്പോൾ ജനാധിപത്യ മുന്നണിയിലില്ല കേരള കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്ന അലക്കുന്നതിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ പുതുപ്പള്ളിയിലുണ്ട് അവർക്ക് നല്ല വോട്ടും ഉണ്ട് ൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കേരള കോൺഗ്രസുകാർ എല്ലാ വൈരാഗ്യത്തോടും കൂടി ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കുവാൻ കളം നിറഞ്ഞതാണ് അതിന്റെ മാറ്റവും ഉണ്ടായി മാണിക്കാരുടെ ശക്തി അറിയുന്നവർ വോട്ട് എണ്ണി തീരുന്നതുവരെ ശ്വാസം അടക്കി പിടിച്ചാണ് ഇരുന്നത് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഉമ്മൻചാണ്ടിയുടെ സമുദായം പരസ്യമായി െതിരായിരുന്നു അത്രയും എതിർപ്പ് ഉണ്ടാവില്ല എന്ന് കരുതണം കരുത്താണ് പുതുപ്പള്ളി അൻപത്തിമൂന്ന് വർഷമായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന മണ്ഡലം പുതുപ്പള്ളി പക്ഷെ അതിശക്തമായ കോൺഗ്രസ് തട്ടകമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പി എസ് പി സ്ഥാനാർത്ഥിയെ ആറായിരത്തി ഒരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ച കോൺഗ്രസിലെ ഡോക്ടർ പി ടി തോമസ് തിരുക്കൊച്ചി നിയമസഭയിലെത്തി അതാണ് പുതുപ്പള്ളിയിലെ ആദ്യ മത്സരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കോൺഗ്രസിലെ പി സി ചെറിയാൻ ആയിരത്തി മുന്നൂറ് വോട്ടിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇ എം ജോർജിനെ തോൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഐക്യമുന്നണിയുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന പി സി ചെറിയാന്റെ ഭൂരിപക്ഷം എണ്ണായിരമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരള കോൺഗ്രസ് ഉണ്ടായതോടെ പുതുപ്പള്ളിയിലെ കോൺഗ്രസ് നടുവേ പിളർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ ഇ എം ജോർജ് പതിനേഴായിരത്തി എണ്ണൂറ്റി എൺപത് വോട്ടിന് ജയിച്ചു കോൺഗ്രസിലെ തോമസ് രാജിന് എഴുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടും കേരള കോൺഗ്രസിലെ ഒ വോട്ടും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജോർജിന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി വോട്ട് ലഭിച്ചപ്പോൾ കോൺഗ്രസിലെ പി സി ചെറിയാന് വോട്ടാണ് ലഭിച്ചത് കേരള കോൺഗ്രസിലെ സി കെ മാണിക്ക് വോട്ടും ലഭിച്ചു ഈ പശ്ചാത്തലത്തിലാണ് എഴുപതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാ കോൺഗ്രസിലെ യുവ നേതാവായ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാവുന്നത് സി പി എം മുന്നണിയും കോൺഗ്രസ് മുന്നണിയും കേരള കോൺഗ്രസും സംഘടനാ കോൺഗ്രസും ചേർന്ന മുന്നണിയും അടക്കം മൂന്ന് മുന്നണികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഗുരുനാഥനും സംഘടനാ കോൺഗ്രസ് നേതാവുമായ പി സി ചെറിയാനും സി പി എമ്മിന്റെ ഇ എം ജോർജും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഉമ്മൻചാണ്ടിയും മത്സരിച്ചു ഉമ്മൻചാണ്ടിക്ക് രണ്ടാം സ്ഥാനം കിട്ടിയാൽ നേട്ടമാകുമെന്നായിരുന്നു കോൺഗ്രസ് വിലയിരുത്തൽ മൂന്ന് മുന്നണിയും വളരെ ശക്തമായിരുന്നു പഴയ കോൺഗ്രസ് നേതാവാണ് പി സി ചെറിയ കേരള കോൺഗ്രസും ശക്തം വാശിയോടെ മത്സരിക്കുമ്പോഴാണ് പി സി ചെറിയാൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പിന്മാറുന്നത് അതിന് പിന്നിൽ മനോരമയായിരുന്നു എന്നാണ് അക്കാലത്തെ പ്രചരണം കോട്ടയംകാരെ ഭയന്ന് മദ്രാസിൽ ചെന്നാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത് ചെറിയാന്റെ ചതിയെ സംഘടനാ കോൺഗ്രസും കേരള കോൺഗ്രസും രൂക്ഷമായി കുറ്റപ്പെടുത്തി എങ്കിലും ഏഴായിരം വോട്ടിന് ഉമ്മൻചാണ്ടി ജയിച്ചു ഉമ്മൻചാണ്ടിയുടെ ചൈത്രയാത്രയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തൻ്റെ രാഷ്ട്രീയ ഗുരുവായ പി സി ചെറിയാനെ തന്നെ ഉമ്മൻചാണ്ടി തോൽപ്പിച്ചു പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടിയുടെ വോട്ട് കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഉമ്മൻചാണ്ടിക്ക് അൻപത്തിയേഴ് ശതമാനവും എതിരാളിക്ക് മുപ്പത്തിയഞ്ച് ശതമാനവും ആയിരുന്നു വോട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അത് അൻപത്തിയൊൻപത് ശതമാനവും മുപ്പത്തി എട്ടും ആയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അൻപത്തിയെട്ട് ശതമാനവും മുപ്പത്തി ശതമാനവുമായി

ിൽ അറുപത് ശതമാനവും മുപ്പത്തിയൊന്ന് ശതമാനവും ആയിരുന്നു വോട്ട് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിയുടെ വോട്ട് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴായി എസ് എഫ്ഐ യുടെ ജയ്ക്കിര കിട്ടിയത് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ബി ജെ പിയുടെ ജോർജ് കുര്യന് വോട്ടും ിൽ അത് അറുപത്തി മൂവായിരത്തിരണ്ട് ആയി കുറഞ്ഞ് ജയ്ക്കിന്റെ വോട്ട് ആയി ഉയർന്നു ഭൂരിപക്ഷം ഒൻപതിനായിരത്തി നാൽപ്പത്തിനാലായി കുറഞ്ഞു ഉമ്മൻചാണ്ടിക്ക് നാല്പത്തിയെട്ട് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ ജയ്ക്കിന് നാൽപ്പത്തിയൊന്ന് ശതമാനമായി ഉയർന്നു കടുത്ത ഉമ്മൻചാണ്ടി വിരുദ്ധരല്ലാത്തവരെല്ലാം അവിടെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നു സ്വന്തം സമുദായമായ ഓർത്തഡോക്സ് സഭയും എതിരാളികളായ യാക്കോബായ സഭയും ഒന്നുപോലെ എതിർത്തിട്ടും ഉമ്മൻചാണ്ടി ജനങ്ങളുടെ വോട്ട് നേടുന്നു അതാണ് കുഞ്ഞുഞ്ഞു രഹസ്യം അതിനർത്ഥം പാലായിലെ പോലെ അട്ടിമറി നടന്നുകൂടന്നല്ല ജനാധിപത്യ ചേരിയിൽ നിന്നും കുറെ വോട്ട് ചോർന്നാൽ ശക്തനും തന്ത്രശാലിയുമായ ഒരു എതിരാളി വന്നാൽ ഉമ്മൻചാണ്ടിയെ വെല്ലുന്ന സാന്നിധ്യമായി വന്നാൽ കഥ മാറാം പുതുപ്പള്ളി മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിൽ മൂന്നിടത്ത് കേരള കോൺഗ്രസ് ജോസുകാരുടെ പ്രസിഡന്റ് ആണ് ഭരിക്കുക അവയിൽ ഒരിടത്ത് ഒരംഗമാണ് ഉള്ളതെങ്കിൽ രണ്ടിടത്ത് അവർക്ക് അഞ്ചും ആറും അംഗങ്ങളുണ്ട് മൊത്തം പതിമൂന്ന് പഞ്ചായത്ത് മെമ്പർമാർ ബാങ്ക് പ്രസിഡന്റ്മാർ നിരവധി മൂന്ന് ബ്ലോക്ക് അംഗങ്ങൾ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം കേരള കോൺഗ്രസിലെ വഴക്കിനിടെ നടന്ന പൂവത്തിളപ്പ് പഞ്ചായത്ത് വാർഡ് തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി ജോസഫിനൊപ്പം നിന്നത് മാണിക്കാരെ വല്ലാതെ ചൂടിപ്പിച്ചു ആ വാർഡിൽ ജോസഫിനെയും ഇടതുപക്ഷത്തെയും തോൽപ്പിച്ച് മാണിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് ഉമ്മൻചാണ്ടിയുടെ നിലപാടിനെ കുറിച്ച് പിന്നീട് മാണി വിഭാഗം നേതാക്കൾ പരാതിപ്പെട്ടപ്പോൾ നിങ്ങൾ ജയിച്ചില്ലേ ഇനി വിട് എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം അതാണ് ഉമ്മൻചാണ്ടി അതായത് പുതുപ്പള്ളിയിലെ ചിത്രം മാറ്റാനാവും എന്ന് സൂചനകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അതുകൊണ്ട് പോരാട്ടം കടുക്കാനാണ് സാധ്യത ഇടതുമുന്നണിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റ് പേപ്പർ കൂടിയാവും നിയമസഭയിലേക്കുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് ജീവൻ മരണ പോരാട്ടമായി അവർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുകയും സർക്കാർ സംവിധാനം അടക്കം തങ്ങൾക്കുള്ള എല്ലാ കരുക്കളും നീക്കുകയും ചെയ്യും കേരള കോൺഗ്രസിന് സ്വന്തം നിലയിലും ഇത് കടുത്ത പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് വിഷയം ഇടതുമുന്നണിക്ക് നല്ല വിജയസാധ്യത ഉള്ള മണ്ഡലം തന്നെയാണ് കോട്ടയം പക്ഷേ അവിടുത്തെ ഏഴ് നിയമസഭാ സീറ്റുകളിൽ വൈക്കവും ഏറ്റുമാനൂരും മാത്രമാണ് ഇടതുമുന്നണിക്ക് ഉള്ളത് പാല കടുത്തുരുത്തി പിറവാം പുതുപ്പള്ളി കോട്ടയം അഞ്ച് സീറ്റും ജനാധിപത്യ മുന്നണിക്കാണ് എങ്കിലും ജോസ് പക്ഷം വിജയിക്കാമെന്ന് ന്യായമായും പ്രതീക്ഷിക്കുന്നു പക്ഷെ പാർട്ടിയുടെ കൊടി പിടിക്കാത്ത സാധാരണക്കാരായ ജനം അവരുടെ തൃക്കാക്കരയിലെ പോലെ നിറഞ്ഞ വൈരാഗ്യത്തോടെ ഇടതുമുന്നണിക്കെതിരെ വോട്ട് ചെയ്യുമോ എന്നതാണ് ഇവിടെയും വിഷയം ഇരുമുന്നണിയിലും വഴക്കില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ഇടതുപക്ഷത്താണ് സി പി ഐക്കാർക്ക് ജോസിനെ പിടിച്ചിട്ടില്ല അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം ഘടക കക്ഷികളുടെ സജീവ പ്രവർത്തകരെല്ലാം എന്ത് ന്യായം പറഞ്ഞാലും ഇടതുമുന്നണിക്ക് വേണ്ടി തന്നെ നിൽക്കും പക്ഷേ ജനവിധി തീരുമാനിക്കുന്ന സാധാരണക്കാരോ മൂന്നാം വട്ടവും താൻ തന്നെയാവും പ്രധാനമന്ത്രി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ മോദിയുടെ ബി ജെ പിയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ് അതുകൊണ്ട് നേരത്തെ സഹായം ഇടതുപക്ഷത്തിന് കിട്ടാനാണ് സാധ്യത പൂച്ച എലിയെ തട്ടുന്നത് പോലെയാണ് കേന്ദ്രം കേസുകളെല്ലാം മാറ്റിവെച്ച് സഹായിക്കും അന്വേഷണങ്ങൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കും ആരെയും കുറ്റവിമുക്തനാക്കില്ല കേസുണ്ടാവും എന്നും പേടിച്ചു തന്നെ കഴിയണം സാമ്പത്തിക സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കും കേന്ദ്രം ആവശ്യപ്പെടുന്ന പലതും രഹസ്യത്തിൽ നടക്കും പിണറായി വന്ന ശേഷം കേരളത്തിൽ ഒരു മലയാളി ഡി ജി പി ഉണ്ടായില്ലോ അതൊന്നും പറയാൻ പോലും ആരുമില്ല പക്ഷേ ഈ മൃദുസമീപനം അവർക്ക് വലിയ അപകടം ചെയ്യും ബി ജെ പിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടും തൃക്കാക്കരയിലെ പോലെ ജനം മാറി വോട്ട് ചെയ്യും അത്ര കഠിനമാണ് പിണറായി സർക്കാരിനോടുള്ള വികാരം അതിഭീകരമായ വിലക്കയറ്റം കേരളത്തിലെ ജനജീവിതത്തെ വല്ലാതെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞു വന്ന ഇടതുമുന്നണി ആകെ ശരിയാക്കിയ മട്ടാണ് അഞ്ചു വർഷത്തേക്ക് വിലക്കയറ്റം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചവർക്ക് ഇപ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്താണെന്ന് പോലും അറിയില്ലാത്ത മട്ടാണ് തക്കാളി ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പയർ ബീൻസ് സവോള കിഴങ്ങ് എല്ലാത്തിനും തീവിലയാണ് പൊതുവിപണിയിൽ ഇടപെടുന്നതിനുള്ള സർക്കാർ സംവിധാനമായ സപ്ലൈകോ ഏതാണ്ട് പൂട്ടിയ മട്ടാണ് ജനങ്ങളുടെ പ്രതിമാസ ജീവിത ചെലവ് ഈ ഏപ്രിലിനു ശേഷം അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ കൂടി എന്നാണ് കണക്ക് വൈദ്യുതി നിരക്ക് സർചാർജ് അടക്കമാണ് ഇപ്പോൾ കൊടുക്കേണ്ടത് ഓരോ ലിറ്റർ പെട്രോളിനും രണ്ട് രൂപ വെച്ച് കുത്തിപ്പിരിക്കുന്നു കുടിവെള്ളത്തിന്റെ വില പോലും ഭീകരമായി കൂട്ടി പെൻഷനുകൾ കൃത്യമായി കൊടുക്കുന്നില്ല ജീവനക്കാരുടെ ഡി എ വർധനയുടെ ആറു ഗഡുവാണ് കുടിശ്ശിക ശമ്പളവും പെൻഷനും കൊടുക്കാൻ സർക്കാർ ബുദ്ധിമുട്ടുന്നു കെ എസ് ആർ ടി സിയിൽ മുപ്പതിനായിരത്തോളം വരുന്ന ജീവനക്കാർക്കും അത്രയും പെൻഷൻകാർക്കും ഉള്ള ശമ്പളവുമില്ല പെൻഷനുമില്ല ഇടതുഭരണമല്ലായിരുന്നു കേരളത്തിലെങ്കിൽ ജീവനക്കാർ എന്താക്കുമായിരുന്നു കേരളത്തിന്റെ അവസ്ഥ നെൽകൃഷിക്കാരോട് വാങ്ങിയ നെല്ല് വാങ്ങി കുത്തി അരിയാക്കി വിറ്റിട്ടും അവർക്ക് പണം കൊടുക്കുന്നില്ല റബ്ബറിന് താങ്ങുവിലയില്ല കാരുണ്യ പദ്ധതിയും അവതാളത്തിൽ കുടിവെള്ളത്തിനും വൈദ്യുതിക്കും വീടിനും ഭൂമിക്കുമെല്ലാം നികുതി മൂന്നും നാലും ഇരട്ടിയാക്കിയിട്ടും പെട്രോളിന് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത വിധം ലിറ്ററിന് രണ്ട് രൂപ വെച്ച് സെസ് ഏർപ്പെടുത്തിയിട്ടും മതിയാകാതെ കേരള സർക്കാർ വീണ്ടും വീണ്ടും കടം വാങ്ങുകയും ദൂർത്തടിക്കുകയുമാണ് കേരളത്തിന്റെ പോക്ക് കണ്ടിട്ടാകണം കേന്ദ്ര സർക്കാർ ഈ കടം വാങ്ങലിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി സംസ്ഥാന ധനമന്ത്രി പറയുന്നതനുസരിച്ച് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡം അനുസരിച്ച് കേരളത്തിന് ഒരു വർഷം മുപ്പത്തിരണ്ടായിരത്തിരണ്ട് കോടി രൂപ കടം എടുക്കാനാകും എന്നാൽ കേന്ദ്രം അനുവദിച്ചത് കോടി രൂപയാണെന്ന് ധനമന്ത്രി ബാലഗോപാൽ പരാതിപ്പെട്ടു കേരളം പ്രതീക്ഷിച്ചത് കേട്ട കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു കോടി എന്നത് ഡിസംബർ വരെയുള്ള പരിധിയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന വായ്പാ പരിധി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി കോടി രൂപയാണ് മുരളീധരൻ പറഞ്ഞു ബാക്കി തുക ഡിസംബറിന് ശേഷം കടം എടുക്കുവാൻ അനുവദിക്കും കഴിഞ്ഞ വർഷം കോടി രൂപ അധിക വായ്പതായും മുരളീധരൻ ചൂണ്ടിക്കാട്ടി കുടിവെള്ളത്തിന് കൂടിയത് മൂന്നിരട്ടിയാണ് വൈദ്യുതിക്ക് ജൂൺ ഒന്ന് മുതൽ കൂടിയത് യൂണിറ്റിന് പൈസ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ നീന്തൽ കുളത്തിന് മാസം മൂന്ന് ലക്ഷം രൂപ വെച്ച് ചിലവാക്കുന്നു മെയ് മാസത്തിൽ യു എ എ സർക്കാർ നടത്തിയ യു എ എ മീറ്റിന് ഒന്നര കോടി മുടക്കി ഗോൾഡൻ സ്പോൺസറായി അബുദാബിയിൽ ഇൻവെസ്റ്റർമാരെ സ്വീകരിക്കുന്നതിനായിട്ടാണ് മെയ് എട്ട് മുതൽ പത്ത് വരെ അബുദാബി സർക്കാർ അവിടെ ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയത് കേരള സർക്കാർ അതിന്റെ ഗോൾഡൻ സ്പോൺസർ ആകുന്നത് എന്തിന് എന്ന് ആർക്കും അറിയില്ല മുഖ്യമന്ത്രിക്കും മരുമകൻ മന്ത്രി റിയാസിനും വ്യവസായ മന്ത്രി പി രാജീവിനും മീറ്റിൽ പങ്കെടുക്കുന്നതിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു എങ്കിലും സംസ്ഥാന സംഘം പങ്കെടുത്തു കേരളത്തിന് എന്ത് പ്രയോജനം കിട്ടി എന്ന് ആരോടും പറഞ്ഞിട്ടില്ല കേരള ലോക്സഭ മന്ത്രിമാരുടെ വിദേശ പര്യടനങ്ങൾ ക്ലിഫ് ഹൗസിലെ സൌകര്യം വർദ്ധിപ്പിക്കൽ ഇങ്ങനെ ദൂർത്ത് എന്ന് കരുതാവുന്ന എന്തെല്ലാം മുറ പോലെ നടക്കുന്നു കാഴ്ചകൾ ഇനി